വിവാദങ്ങൾക്കിടെ കോഴിക്കോട്ട് പരിപാടിയിൽ പങ്കെടുത്ത ശശി തരൂർ എം പി. പരിപാടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്നോട്ട് പോയത് അന്വേഷിക്കണമെന്ന് ശശി തരൂരും എം കെ രാഘവൻ എം പിയും ആവശ്യപ്പെട്ടു. കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ തരൂരിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുട്ടിയും പരിപാടിയിൽ പങ്കെടുത്തു. ഡി സി സിക്കെതിരെ എം കെ രാഘവൻ വിമർശനമുയർത്തി. കൊന്ന മുറിച്ചാലൊന്നും വിഷമുടങ്ങില്ലെന്ന് പറഞ്ഞ എം കെ രാഘവൻ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ശക്തികളോട് സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ പോരാട്ടം തുടരുന്ന യൂത്ത് കോൺഗ്രസിന്റെ അനിശ്ചേദ നേതാവ്. ഓരോ ജില്ലയിലും ആരോടാണോ പാർട്ടിയുടെ ആരാണ് സ്ഥാനത്തുള്ള അവരോട് സംസാരിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. എം കെ രാഘവൻ ഒറ്റക്ക് തീരുമാനിച്ച പരിപാടിയല്ല. എനിക്ക് ബഹുമാനീയനായ കെ പി സി സി അധ്യക്ഷനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊന്ന് അന്വേഷിക്കണമെന്ന്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം കെ പി സി സി അധ്യക്ഷനോട് പറയാറുള്ളത്. അങ്ങനെ അന്വേഷണ കമ്മീഷനെ വെച്ചാൽ എന്റെ പക്കലുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. കാരണം ഞാനിവിടെ അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷന് വെക്കുന്നില്ലെങ്കിൽ ഞാൻ പാർട്ടി വേദികൾ ഇവിടെയല്ല, ഇവിടെ ചാനലാറെല്ലാം ഉണ്ട്. പാർട്ടി വേദികളിൽ വളരെ കൃത്യമായി അക്കമിട്ട് ഇതിന്റെ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, കൊന്ന മുറിച്ചാൽ വിഷു മുടങ്ങില്ല എന്നായിരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനൊന്നും ധാരണ ആർക്കും വേണ്ട, ഞാൻ കൂടുതലായി കിടക്കുന്നില്ല. ഏതാണ് കെ പി സി സി അധ്യക്ഷനോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് അടിയന്തരമായി ഇതൊരു ഗുരുതരമായ വിഷയമാണ്. കാരണം ശശി തരൂരിനെ പോലെ ഒരാളുടെ പരിപാടിക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നപ്പോ അത് ഇരു കൈയും കൂട്ടി സ്വീകരിക്കേണ്ടേ, നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് എന്റെ വ്യക്തിഗത. ഇപ്പൊ സഭക്കുള്ളിൽ സഭക്ക് പുറത്ത് എനിക്കറിയാം ഭൂമിക്ക് മീതെ ആകാശം താഴെ ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഏൽപ്പിച്ച ആളുകൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ ദുഃഖിച്ച് വിഷമിച്ച ഒരാളാണ്.